രാഷ്ട്രീയ വാർത്തകളുടെ പ്രഭവ കേന്ദ്രമായ കോട്ടയത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന അഭ്യൂഹങ്ങളാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ പോകുമെന്നാണ് അണികൾക്കിടയിൽ പോലും ചുറ്റിക്കറങ്ങുന്ന പുതിയ അഭ്യൂഹം. ഇതേ തുടർന്ന് അണിയറയിൽ ജോസ് കെ മാണി പി ജെ ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ തുറന്ന പോരു തന്നെ നടക്കുന്നതായാണ് റിപ്പോർട്ട്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും തമ്മിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട് എന്ന പ്രചാരണവും ഇതിനിടെ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പി ജെ ജോസഫ് പറഞ്ഞ വാക്കുകളാണ് നിലവിൽ പരക്കുന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നിലെ കാരണം. വിവിധ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഒന്നിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് പി ജെ ജോസഫ് പറഞ്ഞത്. ഇതോടെയാണ് ജോസ് പി ജെ ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി വാർത്തകൾ ഉയർന്നത്. ഈ ചർച്ചകൾ നല്ല രീതിയിൽ സമാപിക്കുകയാണെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് വഴി ഇടതുമുന്നണിയിലെത്താൻ മന്ത്രി ആന്റണി രാജുവുമായി ജോസഫ് ചർച്ച നടത്തുമെന്ന പ്രചാരണവും ഇതിനിടെ ഉണ്ടായി. യു ഡി എഫിൽ ഉറച്ചു നിന്ന പല ഘടകങ്ങളും അവരുടെ നിലനിൽപ്പിനെ മുന്നിൽ കണ്ട് മറുകണ്ഠം ചാടുന്ന കാഴ്ചയ്ക്കാണ് കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മുന്നോട്ടുള്ള പാർട്ടിയുടെ ഭാവി പല രീതിയിലാണ് പ്രചരിക്കുന്നത്. ജോസഫ് വിഭാഗം ഇടതുമുന്നണിയിൽ എത്തിയാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മേഖലയിലെ മാറ്റങ്ങൾ ഓരോന്നായി ഇപ്പോഴേ പലരും കണക്കുകൂട്ടലും നടത്തുന്നുണ്ട്. ജോസഫ് വിഭാഗം ഇടതുമുന്നണിയിൽ എത്തിയാൽ മോൻസ് ജോസഫിനെ മന്ത്രിയാക്കുമെന്നും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ പി ജെ ജോസഫിനും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ മകൻ അപ്പു ജോൺ ജോസഫിനും സീറ്റ് നൽകുമെന്നും പ്രചാരണമുണ്ടായി. പി കെ ജോസഫ് ഇത് നിഷേധിച്ചെങ്കിലും ജോസ് വിഭാഗം നേതാക്കൾ ജോസഫ് വിഭാഗത്തെ പരിഹസിച്ചു. പി ജെ ജോസഫുമായി കേരള കോൺഗ്രസും വീണ്ടും അടുക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. പിൻവാതിലിലൂടെ കയറി ഇടതുമുന്നണിയെ ദുർബലപ്പെടുത്താനുള്ള അച്ചാരം ആരോടെങ്കിലും ആങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. ജോസഫും കൂട്ടരുമായും ഒരു രാഷ്ട്രീയ സഖ്യത്തെ കുറിച്ചും തങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് സർക്കാർ ചീഫ് വിപ്പ് എൻ ജയരാജ് പറഞ്ഞത്. അധികാരവും ജോലിയും ഇല്ലാതെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ജയരാജ് ജോസഫിന്റെ പ്രസ്താവന തൊഴിലാളിയായി അധിക്ഷേപിക്കരുത്. കെ എം മാണിയെ അപമാനിച്ച് ഇല്ലാതാക്കി എൽ ഡി എഫിൽ കടന്നുകൂടി അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുകരുന്നവർ നടത്തുന്ന കുപ്രചാരണം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം സജി മഞ്ഞക്കടമ്പിലും രംഗത്തു വന്നു.